നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവക്ക് വേണ്ടത് അതല്ലല്ലോ. ഇപ്പോ മാലിന്യക്കുടി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. അതെന്തിനാ ഇപ്പോ മാലിന്യം ഇവിടുന്ന് കൊണ്ടുപോകുന്നേ? ഇവിടെ അവൾക്ക് എന്താ കുഴപ്പം? ഇവിടെ നടന്നുവെന്ന് ഏട്ടൻ പറഞ്ഞില്ലായിരുന്നോ? ആശുപത്രിയിൽ നിന്ന് ആരൊക്കെയോ ചേർന്ന് മാലിന്യം പിടിച്ചോണ്ട് പോയി. അതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഇവിടെ വേണ്ടേ? ആ കാര്യമൊക്കെ ഇന്നലെ തന്നെ ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. കൊള്ളാം. എന്നിട്ടാണോ മാലിനിക്ക് ഇവിടെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചത്? അവളെ ഇവിടെ തനിച്ചാക്കിയിട്ട് എന്ത് സമാധാനത്തിലാ ഞാൻ അങ്ങോട്ട് പോകേണ്ടത്? ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോ മാലിനി എങ്ങനെയാ ചേട്ടത്തി തനിച്ചാവുന്നത്? ഇത്രയും പേരുള്ളപ്പോ തന്നെയല്ലേ മാലിനിയെ പിടിച്ചോണ്ട് പോയത്? നിങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇതേ ചോദ്യം തിരിച്ചും മറിച്ചും ചോദിച്ചോണ്ടിരിക്കാ മുരുക. എത്ര പറഞ്ഞിട്ടും ഇവക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാ എന്ത് ചെയ്യാനാ? വാശിയാ ഇവക്ക്, യാതൊരു കാര്യമില്ലാത്ത വാശി. നോക്ക് ചേട്ടത്തി, മാലിനി എന്ന് പറയുന്നത് നിങ്ങളുടെ മോളായിരിക്കാം, പക്ഷേ അവൾ എനിക്കും മോളെ പോലെയല്ലേ. അവിടെ ചെറിയച്ഛനല്ലേ ഞാൻ. സുന്ദരി ഒരു അനിയത്തിയെ പോലെയല്ല മാലിനിയെ കൊണ്ടു നടക്കുന്നത്, മഴമോളുടെ നേരെ മൂത്തത്. അങ്ങനെ സുന്ദരി കാണുന്നുള്ളൂ. ഇപ്പൊ നടന്നത് ഒരു മോശം കാര്യം അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പറ്റിപ്പോയി. പക്ഷേ ഇനി മാലിനിയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും ഒരാള് നുള്ളിയിടില്ല, ആ ഉറപ്പ് ഞാൻ തരാം. ഇത് വെറും വാക്ക് പറയുന്നതല്ല ചേട്ടത്തി. മാലിനിയെ ഉപദ്രവിച്ചത് ആരായാലും അവരെ കണ്ടുപിടിച്ചിരിക്കും. മേലിൽ അവളുടെ മുന്നിൽ പോലും ചെന്ന് നിൽക്കാത്ത വിധം ആക്കിത്തരാ ഞാൻ. അത് എന്റെ വാക്കാ ചേട്ടത്തി. അവൻ പറഞ്ഞ കേട്ടില്ലേ ശ്രീദേവി? നീ ധൈര്യമായിട്ടിരിക്ക, എന്നിട്ട് പുറപ്പെടാൻ നോക്ക്. എന്നാലും അത് എന്താ ചേട്ടത്തി ഇത്? എന്നെ വിശ്വാസമില്ലേ? ഞാൻ തരുന്ന ഉറപ്പല്ലേ? അവളുടെ ചെറിയച്ഛനല്ലേ ഞാൻ. നമ്മുടെ മാലിനിക്ക് ഒരു കുഴപ്പവും വരാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കിക്കൊള്ളാം. മുരുകന്റെ വാക്കിനെ വിശ്വസിച്ച് ഞാൻ ഏട്ടന്റെ കൂടെ പോവാം. എപ്പോഴും മാലിനിയുടെ നേർക്കൊരു ശ്രദ്ധ വേണം. ഞാൻ ഈ നിൽക്കുന്ന പുല്ലാറ്റിങ്കര കൃഷ്ണന്റെ അനിയനാ. ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും ചേട്ടത്തി. ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്തായാലും അഞ്ചാം മാസമൊക്കെ ആവുമ്പോഴേക്കും മോളെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതൊക്കെ അപ്പോഴത്തെ കാര്യമില്ല ചേട്ടത്തി, നമുക്കത് വേണ്ട രീതി കൈകാര്യം ചെയ്യാന്നേ. എന്നാ വാ, നിങ്ങൾ ഇറങ്ങ. വാ ചേട്ടാ, ചേട്ടത്തി വാ. ഒന്ന് നിക്കണേ, ഞാൻ കൊച്ചിനെ വിളിച്ചോണ്ട് ഇപ്പൊ വരാം. ഏതായാലും എനിക്ക് തിരിച്ചു പോവാൻ വേറെ ഓട്ടോ വിളിച്ചേ പറ്റൂ. എന്തിനാ വേറെ ഓട്ടോ വിളിക്കുന്നേ? ഇങ്ങനെ അങ്ങ് ഇറങ്ങിയിട്ട് വേറെ വഴി പോയാ പോരെ. അതല്ല ചേച്ചി, പോകുന്ന വഴിക്ക് എനിക്ക് തയ്യൽക്കടയിൽ ഒന്ന് കയറണം. ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരുന്നു, അത് വാങ്ങണം. സാരമില്ല, വേറെ ഓട്ടോ വിളിച്ചോളാം. അല്ല മോനെ, മഴമോൾ എവിടെ? മഴയെ മുഖ്യ മാസ്റ്റർ ഒന്ന് വിളിച്ചോണ്ട് പോയി. എങ്കിൽ പിന്നെ മോനും കൂടി മാസ്റ്റർ എടുത്ത് പോയിരിക്കായിരുന്നില്ലേ?
മഴമോള് ചെസ് പ്രാക്ടീസ് ചെയ്യായിരിക്കും അല്ലേ? ഏയ്, ചെസ് പ്രാക്ടീസ് ചെയ്യാനൊന്നും പോയതല്ല. മാസ്റ്റർ എന്തോ ടിഫിൻ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ വിളിച്ചതാ. ഞാൻ പോയില്ല, മഴയപ്പ തന്നെ ചാടിയിരുന്നിട്ട് മാസ്റ്ററിന്റെ കൂടെ പോയി. അവരെവിടാ മോനെ ഉള്ളത്? എം കെ മാസ്റ്ററിന്റെ സ്പോർട്സ് റൂമിലാ. വാ, ഞാൻ കാണിച്ചു തരാം. വാ എന്തുമതി, നമുക്ക് പോയി അവളെയും കൂടി വിളിച്ചോണ്ട് വരാം. അഹങ്കാരി, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടിഫിനാ. ഇതെനിക്ക് ഇഷ്ടമാണെന്ന് മാസ്റ്ററിനോട് ആരാ പറഞ്ഞത്? എന്റെ മോളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ അച്ഛൻ അറിഞ്ഞൂടെ? അച്ഛനല്ലേ ഞാൻ. മാസ്റ്റർ നല്ല അച്ഛനാ. അമ്മൂട്ടിയോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞാലേ അമ്മൂട്ടിക്ക് ഒരിക്കലും സമയം കാണില്ല. മോൾക്ക് എപ്പോ എന്ത് വേണമെന്ന് തോന്നിയാലും എന്നോട് പറഞ്ഞാ മതി, ഞാൻ വാങ്ങിത്തരാം കേട്ടോ. മാസ്റ്ററിന്റെ കുട്ടികള് കളിക്കാൻ കൊണ്ടുവന്ന സാധനങ്ങള് വഴിയിൽ കളഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാ. അയ്യോ, ഈ ബാറ്റ് എവിടുന്നാ? ആ ഗ്രൗണ്ടിൽ കിടക്കുവായിരുന്നു, അബദ്ധത്തിന് എന്റെ കണ്ണിൽ പെട്ടതാ. താങ്ക് യു ടീച്ചർ. അല്ല, ഇതെന്താണ്? മഴ ഏത് സമയം മാസ്റ്റർ കൂടെ തന്നെയാണല്ലോ. അച്ഛന്മാരും മക്കളെ വിളിച്ചോണ്ടിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. നിങ്ങൾ രണ്ടാളെ കണ്ടാലും അച്ഛനും മോളുവാണെന്നേ പറയൂ. ശരിയാ ടീച്ചറേ, എം കെ മാസ്റ്റർ എനിക്ക് അച്ഛനെ പോലെ തന്നെയാ. എനിക്ക് അച്ഛനില്ല ടീച്ചറേ, മാസ്റ്റർ എന്നോട് അച്ഛനെ വിളിച്ചോളാൻ പറഞ്ഞു. മാസ്റ്ററിനെ ഞാൻ എന്റെ അച്ഛനായിട്ട് തന്നെയാണെന്നേ. മാസ്റ്ററിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. മഴയെ പറയുന്നൊക്കെ സത്യമാണോ മാസ്റ്ററെ? അതെ ടീച്ചറേ, മഴയെ ഞാൻ എന്റെ മോളായിട്ട് തന്നെ കരുതുന്നത്. വെരി ഗുഡ് മാസ്റ്റർ. നല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്നതേ എപ്പോഴും ഗുണം ചെയ്യേ ചെയ്യുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞട്ടെ. അതെ, ഞാൻ പോയി ആ കുരുത്തൻ കെട്ടത്തിനെ വിളിച്ചോണ്ട് വരട്ടെ. മഴ ഇങ്ങോട്ട് വാ, പാടി ഇങ്ങോട്ട്. വാ ഇന്ദുമതി, പോവാ. വാ മോനെ. എന്തൊക്കെയാ ചേച്ചി ആ മാസ്റ്റർ പറയുന്നേ? മാസ്റ്റർ അച്ഛനെ പോലെയാണെന്ന് മഴ പറയുന്നു, മോളെ പോലെയാണെന്ന് മാസ്റ്റർ പറയുന്നു, അത് സ്കൂളിലൊരു ടീച്ചറിനോട്. ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ ആ മാസ്റ്റർ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയ മറ്റുള്ളവർ എന്തായിരിക്കും ചേച്ചി വിചാരിക്കുന്നത്? സുന്ദരിയെ കുറിച്ച് ആൾക്കാരെന്ത് കരുതും? അത് പിന്നെ ആ മാസ്റ്ററിന് മോളോട് ഇഷ്ടക്കൂടുതലുണ്ട്. മാസ്റ്ററിനോട് മോക്കും വലിയ കാര്യ, അല്ലാതെ വേറൊന്നുമില്ല. ഇതിന് വേറൊന്നുമില്ല എന്ന് നമുക്കറിയാം, പക്ഷെ നാളെ നാട്ടുകാരെന്ത് പറയുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. നമുക്കത് അറിയേയില്ല. വേണ്ടാത്തത് ഓരോന്ന് പ്രചരിക്കുന്നതേ നമ്മൾ കണ്ടില്ലാന്ന് നടിക്കേണ്ട കാര്യമുണ്ടോ ചേച്ചി? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തുപറ്റി ചേച്ചി? എന്തു പറഞ്ഞത് ശരി തന്നെയാ. ഇന്ന് കൊച്ചിനെയും കൊണ്ട് അവിടെ ഇരിക്കാം. ഞാൻ എന്തായാലും ആ മാസ്റ്ററിനെ ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ല. ഇനിയിപ്പോ ഒന്നും പറയാൻ പോണ്ട.
എന്തു പറഞ്ഞ ശരിയാ, ഈ കാര്യങ്ങളൊക്കെ മുളയിലെ തന്നെ നുള്ളണം, അല്ലെങ്കിൽ ശരിയാവില്ല. മോളെ നീ അമ്മൂമ്മയുടെ കൂടെ ചെല്ലു കേട്ടോ, ഒന്ന് നോക്കിക്കോണേ. വാ മക്കളേ.